ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനലിൽ കൂടി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വേറൊന്നുമല്ല, നിങ്ങൾ തമ്മിൽ കണ്ടുപിട്ട് തന്നെ, പബ്ജി മൊബൈൽ ഇന്ത്യൻ വെർഷനായിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ന്യൂസാണ് ഇപ്പോൾ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ന്യൂസ് ഇപ്പോൾ സ്പ്രെഡാകാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റാണ്, സ്പോർട്സ് കീടാന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലാണ് ഇങ്ങനെ ഒരു ന്യൂസ് വന്നേക്കുന്നത്. റിപ്പോർട്ട്: ഗവൺമെൻറ് മേ ബി നോട്ട് അലോഡ് പബ്ജി മൊബൈൽ ഇന്ത്യൻ വെർഷൻ റിട്ടേൺ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ന്യൂസാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അതായത് ഇതിനകത്ത് പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ചിലപ്പോൾ അലോ ചെയ്യാനുള്ള ചാൻസ് ഇല്ലെന്നൊക്കെ പറഞ്ഞാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഗൈസ്, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വന്നേക്കുന്ന ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ഗവൺമെൻറ് സമ്മതിക്കത്തില്ല, ഗവൺമെൻറ് തിരിച്ചു വരാനുള്ള കാര്യങ്ങളൊക്കെ എതിർപ്പുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിനകത്ത് നമ്മുടെ ഇന്ത്യൻ വർഷം വരുന്ന കാര്യങ്ങളായാലും പബ്ജി അൺബാനിനെ കുറിച്ചുള്ള കാര്യങ്ങളായാലും എല്ലാം വന്നൊരു വെബ്സൈറ്റ് ആയതുകൊണ്ടും പബ്ജി പ്ലേസിനെല്ലാം ഇങ്ങനെ ഒരു ന്യൂസ് വന്നുകൊണ്ടുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ ആ ഡൗട്ടാണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പം പബ്ജി എന്നല്ല, ഏതൊരു ഗെയിം ഇന്ത്യയിലെ ഏതൊരു ഗെയിം ഇറങ്ങിയാലും ആ ഒരു ഗെയിം ഫസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു ഗെയിം അനാലിസിസ് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എന്തായാലും ഒരു ഗെയിം ഇന്ത്യയിലേക്ക് ഇറക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പബ്ജി ഇറങ്ങിയാലും അതുകൂട്ട് തന്നെ ആയിരിക്കും, പബ്ജി ഇന്ത്യൻ വെർഷൻ ഇറങ്ങിയാലും അതുകൂട്ട് തന്നെ ആയിരിക്കും. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു ബാനായി നിൽക്കുന്ന ആപ്ലിക്കേഷനും കൂടെ ആയതുകൊണ്ട് അവർ ഇച്ചിരികൂടെ സ്ട്രിക്റ്റായിട്ട് അതിനകത്ത് നോക്കുമെന്നുള്ള കാര്യമില്ല, ഉറപ്പാണ്. അത് മാത്രമല്ല, നമ്മുടെ പബ്ജി ബാനായ സെപ്റ്റംബർ 2nd നൂറ്റിപ്പതിനേഴ് ആപ്പുകളുടെ കൂട്ടത്തിൽ ബാനായപ്പം ഗവൺമെൻറ് ഇതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാ ആപ്ലിക്കേഷനുകളും ബാനായ എല്ലാ ആപ്ലിക്കേഷൻസിനും കുറേ ക്വസ്റ്റ്യൻസ് ഇതുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനകത്ത് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം പബ്ജി മൊബൈലിൽ ഉണ്ടോ, പബ്ജി മൊബൈൽ ഇന്ത്യൻ വെർഷനിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവരെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ന്യൂസ് ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വന്നേക്കുന്നത്. അതാണ് ഈ ഒരു വെബ്സൈറ്റ് ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പബ്ജി എന്ന് പറഞ്ഞൊരു ഗെയിം ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പം ആ ഗെയിമിനകത്ത് അവർ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് കുറേ നിയമങ്ങളുണ്ട്, ഇന്ത്യക്ക് കുറച്ച് നിയമങ്ങളുണ്ട്, ആ കാര്യങ്ങളെല്ലാം അനുസരിച്ചാണോ അങ്ങനെയുള്ളൊരു ഗെയിമാണോ ആ ഒരു പബ്ജി മൊബൈൽ ഇന്ത്യൻ വെർഷൻ എന്ന് ഉള്ള കാര്യങ്ങളൊക്കെ അനാലിസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മൂവ്മെൻറ്റാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് കയറി വായിച്ച് നോക്കാവുന്നതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പബ്ജി മൊബൈൽ ഇന്ത്യൻ വെർഷനായിട്ട് വരുന്നതിൽ തന്നെ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം ഇന്നലത്തെ വീഡിയോ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഐബണ്ടയ്ക്ക് ഐബണ്ണെ ആഡ് ചെയ്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം വേണമെങ്കിൽ കണ്ടു നോക്കാം. അപ്പം പബ്ജി മൊബൈലിൻ്റെ ഭാഗത്തുനിന്നും നല്ല രീതിക്ക് ഗവൺമെൻറ് പറഞ്ഞ ചേഞ്ചസ് എല്ലാം പബ്ജി മൊബൈലിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊന്നും പേടിക്കുകയില്ല. അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ പബ്ജി മൊബൈൽ ഇൻസ്റ്റാഗ്രാമിൽ ഒഫീഷ്യലായിട്ടൊരു വീഡിയോ, ജസ്റ്റ് ഒരു 15 സെക്കൻഡുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്റിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വന്നേക്കെന്ന് പറഞ്ഞാൽ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞാൽ ദീപാവലി വിശ്വാസമാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദീപാവലിക്ക് വരുമെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ റൂമേഴ്സായിട്ട് വന്നായിരുന്നു. പക്ഷേ ദീപാവലിക്ക് അങ്ങനെ അവർ അനൗൺസ് മാത്രമേ വന്നിട്ടുള്ളൂ, അല്ല പബ്ജി മൊബൈൽ വരുന്ന കാര്യം ഇതുവരെ ഡേറ്റ് ഫിക്സഡ് ആയിട്ട് വന്നിട്ടില്ല, എല്ലാം റൂമേഴ്സ് ആയിരുന്നു. ഇപ്പം ഡേറ്റ് ഇപ്പോഴും പബ്ജി ഫിക്സഡ് ആയിട്ട് പറയുന്നില്ല, കമ്മിങ് സൂൺ എന്ന് പറഞ്ഞുള്ളൂ. എന്തായാലും ഏറെ താമസിക്കാതെ ഡിസംബറിനുള്ളിൽ നമുക്ക് പബ്ജി മൊബൈൽ ഇന്ത്യൻ വെർഷൻ തിരിച്ചു വരുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഗൈസ്, അപ്പോൾ ഇപ്പോൾ ഈ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ന്യൂസിൻ്റെയൊക്കെ സത്യാവസ്ഥ ഇത്രയേ ഉള്ളൂ, വേറൊന്നുമല്ല. ജസ്റ്റ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു എൻക്വയറി വിട്ട്, ഏതൊരു ഗെയിം ഇറക്കിയാലും ഏതൊരു ഗെയിം ഏത് രാജ്യത്ത് ഇറക്കിയാലും ആ രാജ്യത്തിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് വേണം ആ ഒരു ഗെയിം ഇറക്കാൻ. അപ്പോൾ ആ എൻക്വയറിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഏത് ഗെയിമില്ല, പബ്ജി അല്ല, വേറെ ഏത് ഗെയിം ഇറങ്ങിയാലും അങ്ങനെ തന്നെയാണ്. ആ ഒരു സ്റ്റെപ്പ് മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ, അല്ല വേറെ ഒരു കുഴപ്പമില്ല. പബ്ജി മൊബൈൽ ഇന്ത്യൻ വെർഷന് വേറെ ഒരു പ്രശ്നവുമില്ല ഇന്ത്യയിലേക്ക് വരുന്നത്. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് പബ്ജി അൺബാനെക്കുറിച്ചും പബ്ജി ഇന്ത്യൻ വെർഷനെക്കുറിച്ചുമുള്ള ഏറ്റവും പുതിയതായിട്ടുള്ള ന്യൂസസ്. അപ്പം ഇനിയുള്ള ന്യൂസസ് വരുന്ന വീഡിയോകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അതാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.